ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പടവലങ്ങ ചട്നിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും റൈസിനും ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു ചട്നിയാണ് ഇത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ ഒരു വലുപ്പം കൂടിയ ഒരു പടവലങ്ങയാണ്. ഇന്ന് ഈ പടവലങ്ങ വെച്ചിട്ടാണ് നമ്മളൊരു വിഭവം തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ പടവലങ്ങയ്ക്ക് നീളം ലേശം കൂടുതലായതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്ത് മൂന്നാല് പീസാക്കി എടുക്കാം. അതിനുശേഷം അതിന് മുകളിലുള്ള ഈ പൗഡർ പോലുള്ള ഭാഗം റിമൂവ് ചെയ്തെടുക്കാം. ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ പീസസായി ഞുറുക്കിയെടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പടവലങ്ങ ചട്നിക്ക് ആവശ്യമുള്ള ചേരുവകൾ: പടവലങ്ങ ചെറിയ പീസസായി അരിഞ്ഞെടുത്തത്, പുളി ആവശ്യത്തിന്, പച്ചമുളക് തീരെ ചെറുതായതുകൊണ്ട് മൂന്നെണ്ണം വരെ ചേർക്കാം, ഒരു സ്പൂൺ ശർക്കര, കാൽ സ്പൂൺ കായം, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് 4 സ്പൂൺ ഉഴുന്ന്, അരമുറി തേങ്ങ ചിരകിയത്, 8 വറ്റിൽമുളക്, 5 സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് പടവലങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എണ്ണയിലിട്ട് പടവലങ്ങ നന്നായി വഴറ്റിയെടുക്കുക. വഴന്നു വന്ന പടവലങ്ങയിലേക്ക് ഉഴുന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. എണ്ണയിലിട്ട് വഴറ്റിയ ഉഴുന്ന് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ കാണാൻ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. തേങ്ങ കൂടുതൽ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് ഇത് കൂൾ ആകാൻ വേണ്ടി വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഗ്രൈൻഡ് ആയിട്ടുള്ള ഈ ചട്നി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. പടവലങ്ങ ചട്നി നമുക്ക് താളിക്കുന്നതിന് കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുള്ള ഉള്ളി ബ്രൗൺ കളർ ആകുമ്പോൾ മുളക് ഇട്ട് മൂപ്പിച്ചെടുക്കും. ആവശ്യത്തിന് കറിവേപ്പില. തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നി നമുക്ക് താളിച്ചെടുക്കാം.